ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണല്ലോ റെസിൻ ആർട്ട്. അപ്പോൾ റെസിൻ ആർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതുന്നവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ഫസ്റ്റ് ടൈം പെർച്ചേസ് ചെയ്യണം, പിന്നെ എത്ര റേറ്റ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കുമല്ലോ. ഞാനും ഫസ്റ്റ് വാങ്ങുന്നതിന് മുന്നേ എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ, റേറ്റ് എത്ര വരും എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ റെസിൻ ആർട്ടിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അതിൻ്റെ കുറേ വേരിയേഷൻസും റേറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ബിഗിനറായിട്ടുള്ള ഒരാൾ എന്തൊക്കെ മസ്റ്റ് ആയിട്ട് വാങ്ങണമെന്നും ഒക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കൂടുതലും വാങ്ങാറുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ കാണിച്ചിരുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് റെസിൻ ആർട്ടിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം, പിന്നെ റേറ്റും എല്ലാം ഞാൻ പറയാം കേട്ടോ. ഒന്നെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം. സോ ആദ്യം തന്നെ ഞാൻ റെസിന് കാണിച്ചു തരാം കേട്ടോ, ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നൊക്കെ. ഈ റെസിൻ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് വാങ്ങാൻ കിട്ടുമല്ലോ, എപ്പോക്സി റെസിനും യു വി റെസിനും. അത് എല്ലാവർക്കും അറിയുണ്ടാവും. എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിൽ സെറ്റാവും. യു വി റെസിൻ എന്ന് പറയുമ്പം അതിന് യു വി ലൈറ്റ് വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു റെസിനാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അതിന് യു വി ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. ഇപ്പം ഞാൻ എപ്പോക്സി റെസിന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബിഗിനറായിട്ടുള്ള ഒരാൾ അത് വാങ്ങുന്നത് തന്നെയാണ് ബെറ്റർ. ഞാൻ അത് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ ഇവിടെ രണ്ട് സൈസിലുണ്ട്. ഈ ഒരു ബോട്ടിൽ 200 grams കേട്ടോ. ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ ഹാർഡ്നറും ഉണ്ടാവും, പിന്നെ ഈ ഒരു റെസിനും ഉണ്ടാവും. ഹാർഡ്നർ 100 grams, ഈ ഒരു റെസിന് 200 grams ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ 2:1 ആണ്. അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാങ്ങുന്ന ആ ഒരു ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ 12 hours ആണ് ക്യൂറിങ് ടൈം കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഒരു 24 hours വരെയൊക്കെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും, പിന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയ സൈസിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചെറിയ സൈസിലുള്ളത് വാങ്ങിയാൽ മതിയാവും കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് പഠിച്ചിട്ടൊക്കെ വലുത് വാങ്ങിയാൽ മതി. ഇതിമ്മല് MRP 350 ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്, പക്ഷെ അത്രയൊന്നുമില്ല, 300 or 320 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മെഷർ ചെയ്യാനുള്ള ടൂളാണ്. അപ്പോൾ അതിന് ഒന്നുകിൽ നമുക്ക് ഇതുപോലത്തെ വെയിങ് മെഷീൻ വാങ്ങാം കേട്ടോ. ഇതിന് 270 rupees കേട്ടോ ഇവിടെ റേറ്റ് ഉള്ളത്. ഇതിൻ്റെയും ഡീറ്റെയിൽസും എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെയ്റ്റിംഗ് കപ്പാസിറ്റിയും സ്പെസിഫിക്കേഷനും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂൺസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തതും വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് മെഷറിംഗ് കപ്പ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനും ഓൾമോസ്റ്റ് എന്താ 300 അടുത്ത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് സിലിക്കണിൻ്റെ കപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത്. ഇതല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ ഉണ്ടാവും, അതിനാകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്കിതുപോലത്തെ സ്പൂൺസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ ഇപ്പം ചെറുത് വാങ്ങിയാൽ മതി, ഫസ്റ്റ് തന്നെ വെയിങ് മെഷീൻ വാങ്ങണമെന്നില്ല. ഇനി കുഴപ്പമില്ല, ആദ്യം തന്നെ നല്ല ഐറ്റംസൊക്കെ വാങ്ങാനാണെങ്കിൽ വെയിങ് മെഷീൻ തന്നെ വാങ്ങാം കേട്ടോ, ഒന്നും കൂടെ നല്ലത് അതുതന്നെയാണ്. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന കുറച്ച് മോൾഡുകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉള്ളതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം, റേറ്റും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ആൽഫബെറ്റ്സിൻ്റെ മോൾഡാണ്. ആൽഫബെറ്റ്സും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട് കേട്ടോ. ഇതെല്ലാം സിലിക്കണിൻ്റെ മോൾഡാണ് കേട്ടോ. നമുക്ക് ഡീമോൾഡ് ചെയ്യാനും പിന്നെ അതിൽ നിന്ന് റെസിന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും സിലിക്കണായതുകൊണ്ട് തന്നെ. ഇത് നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമല്ലോ, അതിനു വേണ്ടിയിട്ടൊക്കെ പറ്റും. പിന്നെ ഇതിന് ഹോൾ ഉണ്ടാവില്ല കേട്ടോ, ഹോള് നമ്മൾ വേറെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതാ ഇതേപോലത്തെ ഇങ്ങനത്തെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഷേപ്പിലുള്ള മോൾഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കീ ചെയിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന് ഹോളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആൽഫബെറ്റ്സിൻ്റെ തന്നെ കുറച്ച് സൈസ് കുറഞ്ഞിട്ടുള്ള, അതായത് നല്ല ചെറിയ സൈസിലുള്ള മോൾഡാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, ഞാൻ അവരോട് ചോദിച്ചപ്പോഴും വലിയൊരു ഐഡിയ ഇല്ല.
നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. എന്തോ ഒരു സ്റ്റെൻസിൽ പോലെയുണ്ട്, പക്ഷേ റെസിൻ ആർട്ടിന് യൂസ് ചെയ്യുന്നതിനായിരിക്കും, പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഫ്രെയിമായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു മോൾഡാണ് കേട്ടോ. ഇതിനും മുകൾ സൈഡിൽ ഹോൾ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മൂന്നെണ്ണം വീതം രണ്ട് സൈഡിലുണ്ട്. നമ്മൾ ചെയിനൊക്കെ ഇട്ടിട്ട് ഹാങ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ളത് നമ്മൾ പെൻ ഹോൾഡറൊക്കെ ചെയ്യുമല്ലോ, അങ്ങനത്തേതാ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് റെസിൻ ഒഴിക്കൽ. പിന്നെ ഇത് ഫെദറിൻ്റെ ഷേപ്പിൽ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കുറേ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഈ ഒരു സ്പോട്ടിഫൈ ടൈപ്പ് കീ ചെയിനൊക്കെ. അപ്പം അത് റെസിൻ വെച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോൾഡാണ് കേട്ടോ ഇത്. ഇതിൽ രണ്ട് സൈസിൽ വരുന്നുണ്ട്, ഒന്ന് വലുതും പിന്നെ കുറച്ച് ചെറുതും. ഇനി ഞാൻ നമ്മൾ റെസിനിൽ മിക്സ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റെസിനിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ബ്ലാക്കും വൈറ്റും ആണ് ഉള്ളത്. നമുക്ക് നോർമൽ കളേഴ്സും യൂസ് ചെയ്യാം, പക്ഷേ ചില പെയിൻറ്റ്സ് റെസിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറ് ചേഞ്ച് ആവാനും ഫെയ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റെസിനും വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇങ്ങനത്തെ കളേഴ്സ് ഉള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡൻ ഫ്ലേക്സും സിൽവർ ഫ്ലേക്സൊക്കെ ഉണ്ടല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിങ്ങനെ ബോട്ടിലായിട്ടുള്ളതാണ്. ഇതിൽ ഗോൾഡൻ ഇല്ല കേട്ടോ, ഗോൾഡൻ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിനു. സിൽവർ ഇങ്ങനെ ബോട്ടിലുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഷീറ്റ് പോലെ കിട്ടുമല്ലോ, അതാണ് കേട്ടോ ഇത്. ഇതിൽ സിൽവറും ഗോൾഡനും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലത്തെ ഹുക്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ കിച്ചണും ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഹുക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഡ്രൈഡ് ഫ്ലവേഴ്സ്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഡ്രൈ ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങാനും കിട്ടും കേട്ടോ. ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കീ ചെയിൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ചെയിൻ റിംഗ് ഉണ്ട്. അതുപോലെ നമ്മൾ റെസിൻ ഫ്രെയിംസൊക്കെ ചെയ്യുമ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുമല്ലോ, ഫെയറി ലൈറ്റ് ഫിറ്റ് ചെയ്യുമല്ലോ ഉള്ളിൽ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഫെയറി ലൈറ്റ്സും അതൊക്കെയാണ് കേട്ടോ. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു വെയിങ് മെഷീനാണ്. ഞാൻ മെഷറിംഗ് കപ്പിനേക്കാളും ബെറ്റർ എനിക്ക് ഇത് തന്നെ ആയിരിക്കും എന്ന് തോന്നി, അതാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വെയിങ് മെഷീൻ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വേറെയും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബാറ്ററിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു സ്ലിപ്പിലുണ്ട്. സിമ്പിളാണ് കേട്ടോ യൂസ് ചെയ്യാൻ. ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസിൻ്റെയൊക്കെ വെയിറ്റ് നോക്കാം. ഇനി ഞാൻ ഈ റെസിൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ കാണിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതിലെങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റിയിട്ട് വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. കാര്യം ബാറ്ററി കുറേ ടൈം അങ്ങനെ നിന്നാൽ ലീക്കായിട്ട് പിന്നെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഊരി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ രണ്ട് മോൾഡുമാണ് കേട്ടോ. ഇത് ഒന്ന് കീ ചെയിനും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിൽ ഒരു ആറ് ഷേപ്പ് വരുന്നുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആറ് ഷേപ്പ് ഉണ്ട്. എല്ലാം ഒരു നോർമൽ സൈസുമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ളതല്ലേ നല്ലത്. വലിയതാകുമ്പോൾ കുറേ റെസിന് വേണ്ടേ, ചെയ്ത് പഠിക്കാനാകുമ്പോൾ കുറച്ച് ചെറിയ സൈസിലുള്ളത് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് എന്തായാലും വാങ്ങാം കേട്ടോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഈ ഒരു മോൾഡാണ് കേട്ടോ വാങ്ങിയത്. ഇത് അത്യാവശ്യം സൈസുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഫ്രെയിമൊക്കെ ചെയ്യുന്ന മോൾഡാണ്. ഇതിൽ എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര സൈസിലുള്ളത് വാങ്ങൂല, അതൊരു ഓർഡർ ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഗോൾഡൻ ഫ്ലേക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഷീറ്റാണ് വാങ്ങിയത്. ഈ ഒരു സെറ്റിൽ 25 ഷീറ്റ്സാണ് കേട്ടുള്ളത്. 6x6 സൈസിൽ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഭയങ്കര നൈസ് ആയിട്ടുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് അധികം ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ കീ ചെയിൻ റിങ്സാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഗോൾഡൻ കളറിലുള്ളതാണ്. ഞാൻ നേരത്തെ കാണിച്ച സിൽവർ അല്ലേ,
ഇത് ഗോൾഡൻ ആണ് കേട്ടോ. ഇതിന് കുറച്ചും കൂടെ റേറ്റ് കൂടും മറ്റേനേക്കാളും. 50 രൂപയാണ് കേട്ടോ ഈ ഒരു പാക്കിനായത്. ഇതിൽ 10 പീസ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു പ്ലക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. റെസിന് ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ളത് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത്രയും മതി കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ, ഒരുപാട് ഐറ്റംസ്, ഒരുപാട് മോൾഡൊന്നും വേണ്ട. ഇതിൽ തന്നെ ഇപ്പം ഗോൾഡൻ ഫ്ലേക്സും ഒന്നും വേണമെന്ന് മസ്റ്റ് അല്ല കേട്ടോ. നമുക്ക് നമ്മളെ അടുത്തുള്ള ഡ്രൈഡ് ഫ്ലവേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഓർഡേഴ്സൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ബാക്കി മെറ്റീരിയൽസും കാര്യം ബാക്കി മെറ്റീരിയൽസൊക്കെ വാങ്ങിയാൽ മതി. സ്റ്റാർട്ട് ചെയ്യാൻ മസ്റ്റായിട്ടും ഒരു റെസിനും പിന്നെ ഒരു ഏതെങ്കിലും ഒരു ടൈപ്പ് മോൾഡും ഇതുപോലത്തെ സെറ്റ് വാങ്ങിയാൽ മതി. പിന്നെ മെഷർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റും മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വരെ. ബൈ.